ഇന്ന് നമ്മളുള്ളത് ബ്രിട്ടീഷ് ക്ലബ്ബ് കാർ ആക്സസറീസിന്റെ ഓണർ ബഷീർ ഖാന്റെ മകൻ മുബഷിറിന്റെ കല്യാണ റിസപ്ഷൻ പരിപാടിയിലാണ്. ഈ ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് നമ്മളെ ദോസ്ത് ഇവന്റ്സ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ആണ് നമ്മളെ കുളത്തൂരിലുള്ളത്. അപ്പൊ നമുക്ക് മുബഷിറിന്റെയും ഷംസിയാന്റെയും കല്യാണ കാഴ്ചകളാണ്. ആ മനോഹരമായ കാഴ്ചകൾ ഒന്ന് കണ്ടാലോ. എന്നാ പോരെ, ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് കിച്ചണിൽ തുടങ്ങാം. കിച്ചണിലാണ് ഇപ്രാവശ്യം ഒരുപാട് വെറൈറ്റി ഉള്ളത്. എന്താ പൊറാട്ട ഐറ്റംസിനുള്ളത്, മാവൊക്കെ കുഴച്ച് റൗണ്ടാക്കി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പരത്തി ഇങ്ങനെ ചൂടൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിട്ട്. അതേപോലെ തന്നെ ചേച്ചിമാരിതാ ഇവിടെ വെള്ളപ്പം ചുട്ടുകൊണ്ടിരിക്കണ്. ഇനിതാ ചിക്കൻ കൊണ്ടാട്ടം, നല്ല അടിപൊളിയുള്ള ചിക്കൻ കൊണ്ടാട്ടം. അതേപോലെ തന്നെ മീൻകറി, ഒരു രക്ഷാത്ത സ്മെല്ലും കിട്ടും മീൻകറിക്ക്. ഇനിതാ നല്ല ചിക്കന്റെ നല്ല അടിപൊളി കുറുമ അതേപോലെ തന്നെ അഫ്ഗാനി ബിരിയാണിയും സുർബിയാനി രണ്ട് ചെമ്പാടിരിക്കണ്. ഇത്രയും സെറ്റപ്പുള്ള ഒരു കല്യാണം ഞാൻ ആദ്യമായിട്ടാണ് കൂടുന്നത്. കാരണം ആ ടൈം ഒരു കൗണ്ടറിൽ 40 പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള 6 കൗണ്ടറുകൾ, 4 പേര് സെർവ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം, അങ്ങനത്തെ 6 കൗണ്ടറുകളും അതേപോലെ തന്നെ ഒരു ബൊഫെ സിസ്റ്റം കൂടിയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് പ്ലേറ്റ് കൊണ്ട് ചെന്ന് മേടിച്ചിട്ട് അവിടെ നിന്ന് കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് വേറെ സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അത്രയും വലിയൊരു ഡൈനിങ് ഹാളാണ് ഞാൻ അവിടെ കണ്ടത്. സ്റ്റേജ് വർക്കിനെ കുറിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു രക്ഷയില്ലാത്ത വർക്കാണ്. അതിമനോഹരമായ ലൈറ്റിങ്ങും ഫ്ലവറിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കാൻഡിൽ കത്തിച്ചതുപോലത്തെ ഒരുപാട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈവനിങ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അതിമനോഹരമായിട്ടുണ്ട് കേട്ടോ. ഒരു ഫംഗ്ഷനിൽ ഏറ്റവും മനോഹരമാക്കുന്നത് അവിടുത്തെ കാറ്ററിംഗ് ബോയ്സ് ആണ്. അവരുടെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ്. അപ്പോ ആ കാര്യങ്ങള് അതിന്റെ രൂപത്തിലാവണമെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതിനുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുത്തോണ്ടിരിക്കാണ് നമ്മളെ ദോസ്ത് ഇവന്റിന്റെ ഓണർ കൂടിയായ അംസാക്ക. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ. ആളുകളൊക്കെ വന്ന് തുടങ്ങി, നമുക്ക് ഓരോ കാഴ്ചകൾ കാണണ്ടേ. നമുക്ക് ആദ്യം നമുക്ക് ജ്യൂസിന് തുടങ്ങിയാലോ. ജ്യൂസ് 3 ഐറ്റം ജ്യൂസുകളുള്ളത്, മൊജിറ്റോ, മുന്തിരി, ആപ്പിള്. ഞാൻ തുടക്കം തന്നെ പറഞ്ഞു 10-ലേറെ ഫുഡ് ഐറ്റംസ് ഉണ്ട് എന്നുള്ളത്. ചിക്കൻ കുറുമ, വെജ് കുറുമ, ചിക്കൻ കൊണ്ടാട്ടം, മീൻകറി, അഫ്ഗാനി ബിരിയാണി, സുർബിയാനി, പൊറാട്ട, നെയ്പത്തല്, പൂള, ജ്യൂസ്, കാവ, വെള്ളപ്പം, ഇത്ര ഐറ്റംസുകളാണ് ഫുഡ് ഐറ്റംസ് മാത്രമായിട്ടുള്ളത്. അങ്ങനെ നമ്മളെ പുതിയാപ്പിളും പുതനെത്തി. മുബഷിർ, ഷംസിയ, വലിയ ആർഭാടങ്ങളോ അല്ലെങ്കിൽ ആരവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സിമ്പിളായിട്ട് വന്നു. അറ്റ് ലാസ്റ്റ് ഇനി നമ്മളൊരു കലാപരിപാടിയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ടേസ്റ്റ് നോക്കി അതിൻ്റെ അഭിപ്രായം എന്ന് പറയണ്ടേ. അപ്പോൾ ഇതാ കുറച്ച് സുർബിയാനി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഇതാ അഫ്ഗാനി ബിരിയാണി. ഇനി ഇതാ ഒരു ചെറിയ ഒരു വെള്ളപ്പം. വെള്ളപ്പം ഒന്നും അധികം കഴിക്കാൻ പാടില്ല, ഒരുപാട് ഐറ്റംസ് ഉള്ളല്ലോ, എപ്പോഴും കഴിക്കണ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ലേശം കപ്പ് ഇട്ടിട്ടുണ്ട് നമ്മളെ പൂള. അതേപോലെ തന്നെ ഒരു ചെറിയൊരു നെയ്പത്തലും എടുത്തു. ഇനി ഇതിപ്പോൾ എന്താണ്, ചിക്കൻ കൊണ്ടാട്ടം. കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല, ഇനി അപ്പുറത്ത് ഇഞ്ഞുണ്ട്. ചിക്കൻ കുറുമ, ചിക്കൻ കുറുമ വരും എടുക്കുമ്പോൾ തന്നെ എൻ്റെ സ്മെല്ല് കാരണം വയറുള്ളവനുണ്ട്. പിന്നെ മയോണീസ്. അപ്പോൾ ഇത്രയും ഫുഡുകളാണ് ഞാൻ കഴിച്ചത്. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡുകൾ കേട്ടോ. പിന്നെ നിങ്ങൾക്കും നിങ്ങൾ വീട്ടിൽ ഇതേപോലുള്ള പരിപാടികൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടി ദോസ്ത് ഇവൻസ് ആൻഡ് കാറ്ററിംഗ് സർവീസിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ചെറുതാണെന്നുണ്ടെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും എല്ലാ പരിപാടികൾക്കും വിളിക്കുക. അപ്പോൾ അടുത്ത മനോഹരമായ കാഴ്ചയുമായിട്ട് വീണ്ടും കാണാതെ ബൈ.